ഇപ്പോ നമ്മൾ കോയിക്കാർപ്പിനെ പോണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്, കോയിക്കാർപ്പിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതികളായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമുള്ള നമ്മളെ ചാനൽ അവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമിൽ പോയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെയാണ് പോകുന്നത് കേട്ടോ, ഒരു 7 മണിക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സീനായത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ അധികം ആൾക്കാരില്ലാത്ത സമയത്ത് പോയിട്ട് കളക്ട് ചെയ്ത് വരികയാണ്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി നമ്മളെ ടാങ്കിലേക്ക് നമ്മളെ മീൻ ഇട്ടിട്ടുണ്ട്, കാർപ്പിനെ ഇട്ടിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് കാർപ്പിനെ ഇതിലേക്ക് റിലീസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലയൊക്കെ വെച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ എടുത്ത കാർപ്പ്. അപ്പോൾ നമ്മൾ 500 കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 7x4 എന്നുള്ള സൈസിലുള്ളൊരു ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 4-5 സൈസിലുള്ള ബട്ടർഫ്ലൈ കാർപ്പുണ്ട്, മിൽക്കി വൈറ്റ്. അതുപോലെ തന്നെ ഒരുപാട് പ്രിൻ്റുള്ള നല്ല നല്ല ടെയിലുള്ള കാർപ്പുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള സിംഗിൾ കളർ സോൾഡ് കളറായിട്ടുള്ള കാർപ്പുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും ബൾക്ക് എമൗണ്ട് എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് വന്ന് ഇതിലേക്ക് വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്തതാണ്. അപ്പോൾ തന്നെ മഴ പെയ്ത്, അതാണ് ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു വിഷയമാണിത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സ്, വാട്ടർ കേബേജും അതുപോലെ തന്നെ ചെറിയ അസോള ചമ്മിയൊക്കെയാണ് വെച്ചത്. ബേസിക്കലി ഈ ഒരു കാർപ്പ് ഈ ഒരു പ്ലാന്റ്സൊക്കെ കഴിക്കും, അതുകൊണ്ട് തന്നെ നമ്മളൊരു നെറ്റ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ പ്ലാന്റ്സൊക്കെ വെച്ചത്. അതുകൊണ്ട് വലിയൊരു ഇഷ്യൂല്ല. ഇതിപ്പോൾ ഒരു 4th ദിവസമാണ് കേട്ടോ. അപ്പോൾ കാർപ്പ് നമ്മളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പേടി ഒഴിവായിട്ട് നമ്മളടുത്തു നിന്ന് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ ഫുഡ് വെച്ച് കൊടുത്താൽ അവരൊന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി സൈസാകുമ്പോൾ നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ നമ്മളെ സെവിൻ സെറിയ ഫിഷിംഗ് ഫ്രീക്സിലെ പുള്ളിയുടെ ചാനലിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവരെ കുളത്തിൽ വലിയ കാർപ്പ്, ശരിക്കും അത് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് കാർപ്പ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മിൽക്കി വൈറ്റ് കാർപ്പിനൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് കാർപ്പുണ്ട്, നല്ല രസമാണ് ഈ ഒരു കാർപ്പിന് വൈകുന്നേരം ഇതേപോലെ ഫീഡ് കൊടുക്കുകയെന്ന് പറഞ്ഞത്. ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയത് ശരിക്കും തീലേട്ടനും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ്. അപ്പോൾ അവരാണ് ശരിക്കും ഇതിൽ 100% എഫേർട്ട് കൊടുത്തത്. നമ്മൾ ജസ്റ്റ് ഫിഷിനെ വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്കാണ് ഏറ്റവും ആദ്യം താങ്ക്സ് പറയേണ്ടത്. ശരിക്കും നമ്മൾ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഇതിൽ ഇടാൻ വിചാരിച്ച മീൻ എന്ന് പറഞ്ഞാൽ ജയന്റ് ഗൗരിയായിരുന്നു. അപ്പോൾ ജയന്റ് ഗൗരിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാർപ്പാണ് കുറച്ചുകൂടി അധികമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുക. അപ്പം നല്ല രസമാണല്ലോ കാർപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫിഷിംഗ് ഫ്രിക്സ് ചാനൽ കണ്ടിട്ട് ആ ഒരു ക്രേസ് കൊണ്ടും കാർപ്പിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാർപ്പിനെടുത്തത് തന്നെ മെയിനായിട്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്ത് ദിഗിലേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ ഇതിനെ നോക്കാനും എല്ലാ കാര്യത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. പക്ഷേ നമ്മൾ ജയന്റ് ഗൗരേനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം എടുത്ത ഒരു മാസമായി ഉണ്ടാവും പിറവുണ്ട്, ആദ്യം എടുത്ത ഒരു 100 ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ലെവലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജയന്റ് ഗൗരേൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും അടുത്ത് തന്നെ വരും. അപ്പോൾ വേറൊരു കാര്യം എക്സൈറ്റിംഗ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു മോൺസ്റ്ററിനടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ലാസ്റ്റ് കേട്ടോ, മോൺസ്റ്റർ ലാസ്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ റിവീൽ ചെയ്യാം ലാസ്റ്റിലേക്ക്. അപ്പോൾ എന്തായാലും കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണും കേട്ടോ. അപ്പോൾ ആ മോൺസ്റ്ററിന് എടുത്ത സമയത്ത് നമ്മൾ ചെമ്മീനാണ് ഫീഡായിട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ കൊടുത്ത സമയത്ത് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് വെറുതെ നമ്മൾ ഈ ഒരു കാർപ്പിൻ്റെ ടാങ്കിലിട്ടപ്പോൾ അത് കാർപ്പ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് ഈ ഒരു കാർപ്പ് എന്ന് വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻ ആണെന്നാ. പക്ഷേ ചെമ്മീനൊക്കെ കഴിക്കുന്നുണ്ട് കാർപ്പ്. അപ്പോൾ നമ്മൾ ചെമ്മീനും അടക്കി കൊടുക്കുന്നുണ്ട് കാർപ്പ്, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. ഒരു വിഷയമില്ല, അവർ കഴിക്കുന്നുണ്ട്, എല്ലാ സാധനവും കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫിഷാണ് കാർപ്പ്. കുറച്ച് സൈസായി കഴിഞ്ഞാലും വേറെ ലെവലാണ് കാണാൻ. അതുപോലെ തന്നെ നമ്മൾ സൈസായിട്ടുള്ളൊരു കാർപ്പിനെ എടുത്തിട്ടുണ്ട്, ഒരു ബ്രീഡിംഗ് പെയറിനെ. അതുകൂടി ഈ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചത് എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത കാർപ്പാണ്. അത് നമ്മൾ സെയിലിന് വേണ്ടി എടുത്ത നല്ല നല്ല പ്രിൻ്റുള്ള കാർപ്പാണ്. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 200 കാർപ്പുണ്ട്. നമ്മൾ ടോട്ടൽ എടുത്തത് 500 കാർപ്പിനെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ള ഒരു കാർപ്പിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ട് കാർപ്പാണ് കേട്ടോ. അപ്പോൾ ഹോങ്കോങ് ഇമ്പോർട്ട് ആയിട്ടുള്ള കാർപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ടാങ്കിൽ നമ്മൾ ഓസ്കാറിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. നമ്മളെടുത്തുള്ള ഒരു പെയറ് എഗ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അറൗണ്ട് ഒരു 20 പീസേ ആകെ ഹാച്ച് ചെയ്ത് വന്നുള്ളൂ. അത് 500 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എഗ്ഗിങ് തന്നെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഏഞ്ചലിനെയും അതുപോലെ തന്നെ കിസ്സിങ് കവറിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ജയന്റ് കവറിൻ്റെ വീഡിയോ എന്തായാലും വരും, അടുത്തുതന്നെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളൂ. അപ്പോൾ കാർപ്പ് സെയിലിനുണ്ട് എന്തായാലും.
അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കാർപ്പിനെ ആ ഒരു വെള്ളത്തിലിട്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്താ ചാടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് അരോണേൻ്റെ കൂടെ ഒരു ടാഗ്മേറ്റിനെ പോലെ ഇട്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആദ്യം വിചാരിച്ച അരോണ അറ്റാക്ക് ചെയ്യുന്നതാണ്, ഒരു വിഷയമില്ല, കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അരോണേനെക്കാട്ട് കുറച്ചുകൂടി സൈസ് ഉണ്ട് കാർപ്പ്, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ അരോണയ്ക്ക് കൊടുക്കുന്ന ഫീഡ് നമ്മൾ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെല്ലറ്റ് വേസ്റ്റ് വരുമ്പോൾ ഈ ഒരു കാർപ്പ് ഒന്നത് കഴിച്ചോളൂ, അതുകൊണ്ട് ടാങ്ക് എപ്പോഴും നീറ്റ് ആയിരിക്കും. അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടെ ഇട്ടപ്പം. പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അവർ ടാഗ്മേറ്റ്സ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചാടുന്ന ഒരു ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർപ്പിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. ന്യൂട്രല നല്ല അടിപൊളി ഒരു ഫുഡാണ്, റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരോണയ്ക്ക് ഫീഡ് ചെയ്യുന്നത് ബീഫ് ഹാർട്ട്, അതുപോലെ തന്നെ ചിക്കൻ, ചെമ്മീനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെമ്മീൻ്റെ കാര്യം, അപ്പോൾ ഈ ഒരു വലിയ കാർപ്പും ചെമ്മീൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യട്ടോ. അതുപോലെ തന്നെ കാർപ്പിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുക. പിന്നെ നമ്മളതിൽ കാർപ്പ് കുഞ്ഞുങ്ങൾ സെയിലിനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പുറത്തുള്ള ടാങ്കിലെ ആ കാർപ്പ് കുഞ്ഞുങ്ങളൊക്കെ സെയിലിനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ബട്ടർഫ്ലൈ കാർപ്പുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രിൻ്റുള്ള വെറൈറ്റി കാർപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻക്വയറി ഇട്ടാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഓസ്കലിഡ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ലിങ്കും എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കയറി ഫോളോ ചെയ്യണം, എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തും നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മീനുകളിൽ വന്നാൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് റെട്ടേൽ ക്യാറ്റ്ഫിഷ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ചെണ്ണത്തിന്. അപ്പോൾ അത് സൈസ് കുറവുള്ളതുകൊണ്ട് തന്നെ അരോണ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെയിലൊക്കെ പോയ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നല്ലൊരു വാട്ടർ ടാങ്കിലേക്ക് അവരെ മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ എപ്പോഴും കാണിക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ സെറ്റ് വെച്ച നമ്മളെ മോൺസ്റ്റർ. അപ്പോൾ ഇതിനാണ് നമ്മൾ എടുത്തത്, ഒരു ഫ്ലോറിഡ കാറാണ്. അപ്പോൾ ഇത് എറൗണ്ട് ഒരു 5 ഇഞ്ച് സൈസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അലിഗേറ്റർ കാറിനായിരുന്നു പ്ലാൻ ചെയ്തെടുക്കാൻ, പക്ഷേ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിഡ കാർ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാറാണ്. അതായത് കാറിൻ്റെ കാറ്റഗറി തന്നെ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു ഫ്ലോറിഡ കാർ. നമ്മൾ അലിഗേറ്റർ കാറിന് വേണ്ടി കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല, ഫ്ലോറിഡ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആരെടുത്തെങ്കിലും ഒരു 5 ഇഞ്ച് സൈസുള്ള ചെറിയ അലിഗേറ്റർ കാറിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സെയിലിനുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എടുക്കാം ഇതിനെ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളടുത്ത് ഇപ്പോൾ അരോണ ഉണ്ട്, 2 എണ്ണം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മോൺസ്റ്റേഴ്സിൽ ഇപ്പോൾ പുതിയ കാറ് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളടുത്ത് റെട്ടെയിൽ ക്യാറ്റ്ഫിഷ് ഉണ്ട്, പിന്നെ ജയന്റ് കോരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് അത്യാവശ്യം എല്ലാ മോൺസ്റ്റേഴ്സിനെ ഇപ്പോൾ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഷവൽ നോസിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്, കിട്ടിയാൽ എന്തായാലും അത് വാങ്ങും. അതുപോലെ തന്നെ അരാപ്പൈമ കുറച്ച് ലാഗ് അടിച്ച് നിൽക്കുകയാണ് ഫണ്ടിൻ്റെ സീനം ഉണ്ട് തന്നെ. നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ അരാപ്പൈമിനെ എടുക്കുക, മിക്കവാറും ഒരു ഓണത്തിൻ്റെ ടൈമിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഗിവ് അവേ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് സംഘം കാണാം. അതുവരേക്കും ബൈ.